വെൽക്കം സർ. ആ നമുക്കറിയാം ഇന്ത്യൻ പോലീസ് സർവീസ് സോറി കേരള പോലീസ് സർവീസിലെ സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യവേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ചീറ്റിംഗ് അന്വേഷിക്കാൻ വേണ്ടി കേരള സർക്കാർ നിയോഗിച്ച 12 അംഗത്തിലെ ഒരു വ്യക്തിയായിരുന്നു. കേരളത്തിലെ പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുടെ പ്രവർത്തന രീതികളും സിവിൽ ഡ്രസ്സിൽ അവിടെ ഒരു പങ്കാളിയെ പോലെ പോയിരുന്ന് അത് കേട്ട് മനസ്സിലാക്കി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ്. റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് ആവശ്യമുള്ള ഒരു കൺസെപ്റ്റ് ആർസിഎം ആണെന്ന് കൂടി അദ്ദേഹം എഴുതി കൊടുത്തു. റിട്ടയർ ആയപ്പോൾ നേരെ വന്ന് ആ പ്രസ്ഥാനത്തിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് കുറച്ച് വാക്കുകൾ അദ്ദേഹത്തിന് എന്ത് കേൾക്കാം. വെൽക്കം മേഡം. താങ്ക് യു സർ. പേര് പറഞ്ഞു വേണുഗോപാൽ. കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയാണ്. കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടറായിരുന്നു. റിട്ടയർ ചെയ്തു ശേഷം 2 കൊല്ലം കേരള പോലീസ് ഒരു സോറി ഗവൺമെന്റ് ഐബിയുടെ ഇന്റലിജൻസ് ബ്യൂറോ എന്ന വിഭാഗത്തിലെ 2 കൊല്ലം കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ആർസിഎം എന്ന ഈ ഒരു കൺസെപ്റ്റ്. വർഷങ്ങൾക്ക് മുമ്പ് കേരള പോലീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് CID എന്നൊരു വിഭാഗത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ കേരളത്തിലെ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ന്യൂസ് പുറത്തു വന്നപ്പോൾ സർക്കാർ തലത്തിൽ ഒരു സ്ക്വാഡ് ഉണ്ടാക്കി. അത് ഇന്റലിജൻസിന്റെ ഭാഗമായിരുന്നു. രഹസ്യാന്വേഷണ വകുപ്പിന്റെ കീഴിൽ അതിൽ പ്രവർത്തിക്കാൻ ഞാനവിടെ കൊണ്ട 7 പേരാണ് കേരള പോലീസിൽ ഉണ്ടായിരുന്നത്. പ്രവർത്തി ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും അതിന് നെറ്റ്വർക്ക് പഠിക്കുക എന്നുള്ളതായിരുന്നു. ഒപ്പം അവരുടെ പ്രോഡക്റ്റുകൾ, അവരുടെ ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റി ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് അതാത് സമയം റിപ്പോർട്ട് കൊടുക്കണം. ഈ ജോലി ഏറ്റെടുത്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ 1 കൊല്ലം അത് തന്നെയായിരുന്നു പടി എന്ന് പറഞ്ഞാൽ കേരള പോലീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന അർത്ഥം. അത് എനിക്ക് വേണ്ടിയല്ല, അത് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടിയായിരുന്നു. അത് ചെയ്തപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. 32 കമ്പനികളാണ് അന്ന് എനിക്ക് അയച്ചു തന്നത്. ആർസിഎം എന്നൊരു കമ്പനി എന്ന പേരിലാണ് തന്നത്. നമുക്കറിയാം ആർസിഎം കമ്പനിയല്ല, അതൊരു ബ്രാൻഡ് നെയിമാണ്. അപ്പൊ ആ ആർസിഎം അടക്കമുള്ള 32 കമ്പനികളെ പറ്റി അന്വേഷിക്കാൻ തന്നതിൽ 3 മാസം കൊണ്ട് 29 കമ്പനി ഞാൻ എഴുതി ഒഴിവാക്കി, എഴുതി തള്ളി തന്നെ പറയാം. കാരണം അത് പല രീതിയിലും ജനങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി വളരെ മോശമാണ്. ഒപ്പം വലിയ റേറ്റ് അവർ വാങ്ങുന്നു. ഇതെല്ലാം കൂടി 29 കമ്പനി ഒഴിവാക്കി. ബാക്കി പക്ഷെ പ്രോഡക്റ്റ് പോലും ഇല്ലാത്ത കമ്പനികൾ വലുണ്ടായിരുന്നു. ഒരു പ്രോഡക്റ്റ് പോലും സ്വന്തമായിട്ടില്ലാത്ത കമ്പനികളും അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതാണ് എന്റെ ഏറ്റവും വലിയ രസം. അങ്ങനെ ഒരുപാട് കമ്പനികൾ, എന്തായാലും 3 കമ്പനി വെച്ചിട്ട് ചെയ്തു. അതിൽ എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റി ഫസ്റ്റ് ആർസിഎം എന്നുള്ളത്. അത് അതിന്റെ ഏറ്റവും വലിയ രസം ആ സീറ്റ് കവേഴ്സ് പൊട്ടിക്കുമ്പോഴാണ് 7 പേരും എഴുതി കൊടുത്തത്. ടോപ്പിലെ നമ്പർ 1 ആയിട്ട് ആർസിഎം ആണ് എഴുതി കൊടുത്തത്. അതിന്റെ ജോലിന്റെ ഭാഗമാണ് ഞാനത് തീരെ അത് ഒഴിവാക്കി. കാരണം ആ ജോലി കഴിഞ്ഞല്ലോ ശേഷം നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ട്രാൻസ്ഫർ ആയി. അവിടുന്ന് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് വന്നു. ശേഷം കസ്ബ പോലീസ് സ്റ്റേഷനിലെത്തി. വീണ്ടും SBCയിൽ വന്നു. അതിനുശേഷം കണ്ണൂർ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. അങ്ങനെ അവിടെ ഇവിടേക്ക് ഓടിപ്പിടിച്ച് വീണ്ടും ലാസ്റ്റ് റിട്ടയർ ചെയ്യുന്നത് SBCയുടെ എന്നൊരു വിഭാഗത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു അത് ചെയ്തതിന് ശേഷം 2 കൊല്ലം IT വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ആലോചിച്ചത് ഇനി എനിക്ക് എന്തുകൊണ്ട് നെറ്റ്വർക്ക്, കാരണം ലോകത്തിലെ കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഒരു നെറ്റ്വർക്കിന്റെ ശരിക്കും പറഞ്ഞാൽ ലക്ഷ്യം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ പഠിച്ചിരുന്നത് ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് അതാണ് യഥാർത്ഥ നെറ്റ്വർക്ക്. ഇന്നും 6 ലക്ഷത്തിന്റെ മേലെ നെറ്റ്വർക്ക് കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഭാവി കുറച്ച് കഴിയുമ്പോൾ എന്നാൽ ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 1 കൊല്ലത്തിനുള്ളിൽ തന്നെ ഭാവിയെല്ലാം പോകും. കാരണം ചുരുക്കം വിരലിൽ എണ്ണാവുന്ന കമ്പനികളെ ഇന്ത്യയിൽ നെറ്റ്വർക്കായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ നിയമം അങ്ങനെയാണ് വന്നു വരാൻ പോകുന്നതും അതിൻ്റെ കരട് ബില്ലുകൾ പാസ്സായി കഴിഞ്ഞു. എന്തായാലും പാർലമെന്റ് അംഗീകരിച്ച് കഴിഞ്ഞാൽ ഏകദേശം അതിനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അത് ഔദ്യോഗികമായിട്ടുള്ള ഡിക്ലറേഷൻ പെടുത്തു വരാൻ പോകുന്നു. അതിൽ എന്തായാലും തല ഉയർത്തി നിൽക്കുന്നത് നമ്മുടെ ആർസിഎമ്മായിരിക്കും. എന്നാലും അത് പ്രവർത്തിച്ചെ ശരിക്കും പറഞ്ഞാൽ ആർസിഎമ്മിലെ വരണമെങ്കിലൊക്കെ ഒരു സ്പോൺസർ വേണം. ഇന്ന് വന്നിരിക്കുന്ന ആളുകളിൽ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവുക. ഞാനൊരു സ്പോൺസർ അന്വേഷിച്ച് നടന്നു ഒരു സ്പോൺസർ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ സ്പോൺസറായിരുന്നു. അപ്പൊ എനിക്ക് നല്ലൊരു സ്പോൺസർ വേണം. നോക്കുമ്പോൾ CWRM എന്നൊരു സ്ഥാപനത്തിലെ ജയപ്രസാദ് എന്നൊരു ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ആർസിഎം ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കാണാൻ ഓഫീസിൽ പോയി. അത് കഴിഞ്ഞ് അവിടെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് വീട്ടിലെ മുണ്ടക്കെത്താറെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ വീട്ടിൽ പോയി നോക്കി, അവിടെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും CWRK ഓഫീസിൽ പോയിട്ടും അദ്ദേഹത്തെ കാണുന്നില്ല. കാരണം ലീവാണ്, ഇതിലെ പുറത്തുപോയി. അങ്ങനെയാണ് എന്നെ സ്വയിലക്കെടുത്തിക്കൊണ്ടിരുന്ന ഒരു നാരായണൻ എന്നൊരു വ്യക്തി എന്റെ നാട്ടിൽ. എന്റെ നാട്ടുകാരനാണ്, എവിടെ കണ്ടാലും എപ്പോഴും ആർസിഎം 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ ഒന്നുമില്ല. പലപ്പോഴും ഞാൻ ആ ബസ്സിലിട്ട് തന്നെ ആ ബസ് ഒഴിവാക്കിയിട്ട് അടുത്ത ബസ്സിലൊക്കെ കയറി പോയിട്ടുണ്ട്. കാരണം എപ്പോൾ നോക്കിയാലും അടുത്ത് വന്ന് ആർസിഎം 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 എന്ന് മാത്രമേ പറയുള്ളൂ. ഞാൻ ആ തലക്കാട്ടിയിരിക്കും. കാരണം എതിർത്തൊന്നും പറയുന്ന ഒരു സ്വഭാവം അന്നുമില്ല ഇന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയാണ് അവസാനം JP സാറിന് കണ്ടുകിട്ടാതെ ആ നാരായണനെ സ്പോൺസറായിട്ട് ഏറ്റെടുത്തു. ഇന്ന് ഞാനും നാരായണനും കൂടി ചൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നാരായണനോട് വരാൻ പോകുന്നു. സ്റ്റാർ ഓഫ് നാരായണനാണ് അദ്ദേഹം നിൽക്കുന്നത്.
ആ പഞ്ചായത്തല്ല തൊട്ട പഞ്ചായത്തിൽ പോലും എനിക്ക് തോന്നുന്നില്ല 2 ലക്ഷം രൂപ മാസം വരുമാനമുള്ള ആരെങ്കിലും വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. ബാക്കി നേരത്തെ ഇവിടെ സംസാരിക്കുന്നുണ്ടാവും, ഒപ്പം എന്റെ കൂടെ എന്റെ മകൻ ഇവിടെ സംസാരിക്കുന്നുണ്ടാവും ബിബിൻ. ദുബായിലെ മൈക്രോ മെഷനായിട്ട് ഗവൺമെന്റ് സർവീസിൽ ദുബായിൽ വർക്ക് ചെയ്യുമ്പോൾ 1.5 ലക്ഷം രൂപ ആ ശമ്പളം ഒഴിവാക്കിയിട്ടാണ് ആർസിഎമ്മിലേക്ക് എൻട്രി എടുത്തത്. ഇന്ന് അവനെ കൂടെ ടെക്നിക്കൽ അച്ചീവറാണ്. ഇതിന് ഏറ്റവും വലിയ ബ്യൂട്ടി ഒരു ആർസിഎം ഡിഷ്ബോർഡറോട് വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ അച്ഛനാരും അമ്മയാരും മക്കളാരും മരുമക്കളാണ് ശരിക്കും തിരിച്ചറിവുണ്ടാവും, ബഹുമാനം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. അവിടെ മയക്കുമരുന്ന് ഉണ്ടാവില്ല, മദ്യം ഉണ്ടാവില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഒരിക്കലും ബീഹാർ ആയിരുന്നു. ഇന്ന് ആ സ്ഥാനം നമ്മുടെ കേരളത്തിലാണ്. ഞാൻ പറയുന്നതല്ല, കണക്കുകളാണ്. നമുക്കൊക്കെ കാണാൻ പറ്റും അയൽപ്പക്കങ്ങളിൽ SSLC വരെ എങ്ങനെയെങ്കിലും നമ്മുടെ കൺമുന്നിലായിരിക്കും കുട്ടികൾ വളരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ കൺവട്ടത്തിന് പോകും, പിന്നെ അവർ ആരും കൂടെ കുട്ടികൾ കൂട്ടുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ശരിക്കും ശൃംഖലകൾ ഇങ്ങനെ റെഡി ചെയ്യുന്നതൊക്കെയാണ് മയക്കും മരുന്നും മദ്യം. ഇപ്പൊ മദ്യത്തേക്കാൾ കൂടെ മയക്കും മരുന്നാണ്. അവിടെയാണ് ആർസിഎം. ഞാൻ പറയുന്നു, ഏതൊരു ആൾക്കുണ്ടായി നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആവും, ആർസിഎം ഡിസ്ട്രിബ്യൂട്ടർ ആവും എന്ന് പറഞ്ഞാൽ ആ വീട്ടില് എന്നും സമാധാനവും സന്തോഷവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവും എന്നുള്ളത് ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയാം. ഒരു സംശയം നിങ്ങൾ തീർച്ചയായിട്ടും, അതുപോലെ 18 വയസ്സാവുന്ന ഒരു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ആർസിഎം വണ്ടി എടുത്തു കൊടുക്കും. ആ കുട്ടി കല്യാണം കഴിച്ച് പോകുമ്പോഴേക്കും മിനിമം ഒരു 50,000 രൂപ സ്ഥിരമായിട്ട് മാസവരുമാനം അവിടെ ഉണ്ടാവുന്നത്. അതിലുപരി ആ കുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന വീട്ടിൽ ഒരു സ്ത്രീധന പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവിടെ അവസാന വാക്ക് ഒരു പക്ഷെ ആ കുട്ടിയുടേതായിരിക്കും. ആർസിഎം ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഉറപ്പാണ്. ഈ രീതിയിൽ പോകുന്ന ആർസിഎമ്മിൽ ആ കുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ 50,000 ഇന്ന് ഒരു ലക്ഷം ഒരു ഒരു കൊല്ലം കൊണ്ട് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഇന്ന് ആർസിഎമ്മിലെ പല പല സെഗ്മെന്റ്സുകളുമായിട്ട്. ഒപ്പം എന്റെ മകൾ ഇവിടെ ദുബായിലൂടെ എത്തിയിട്ടുണ്ട്. അവളും കൂടെ ഞാനിങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെയും മരുമകനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി. ഒരു ചെറിയ കുട്ടി ഇവിടെ ജയ്യാർസ്യം പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മകളുടെ കുട്ടിയാണ്. 24 മണിക്കൂറും ജയ്യാർസ്യം വീട്ടിലും ജയ്യാർസ്യം. രാവിലെ 11 മണിക്ക് എന്റെ വീട്ടിൽ വന്നാൽ എന്റെ വൈഫ് അവിടെ ജോലി ചെയ്യുന്ന കാണാം, അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യും. ഒപ്പം 11 മണിയുടെ സൂം മീറ്റിംഗ് അവിടെ എങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. വൈകുന്നേരം 6:30 വന്നോളൂ, അവിടെ റോസസ് പ്ലാറ്റ്ഫോമിലെ പരിപാടി നടക്കുന്നുണ്ടാവും. രാത്രി 8:30 to 9:00 മീറ്റിംഗും അവിടെ സൂമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അവിടുത്തെ കാര്യങ്ങളൊക്കെ വീട്ടുകാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ടാവും. ആർസിഎം അല്ലാതെ വീട്ടിൽ വേറെ യാതൊരു ചിന്തയില്ല. ഫേസ്ബുക്കിലും വാട്സപ്പിലും സമയം തോണ്ടി തോണ്ടി പോകുന്നില്ല. തലച്ചോറിലേക്ക് വേണ്ടാത്തത് കയറ്റി കൊടുക്കുന്നില്ല. ഓൺലൈൻ ആർസിഎം. ജയ് ആർസിഎം, ഗുഡ് ആർസിഎം.